പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നോയമ്പുകാല ചിന്തകളുടെ മൂന്നാം എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഹാദവുമായിട്ട് രണ്ട് ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. അതെ, നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ ചിന്താ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പള്ളി വായിച്ചതും ഈ ആഴ്ചയിലെ വായനകളൊക്കെ നിത്യരക്ഷയെപ്പറ്റി ആയിരുന്നു. എന്താണ് നിത്യരക്ഷ എന്നത് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉദാഹരണമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3, പിതാവിനെയും ഏകജാതനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമുക്കറിയാം, ബൈബിളിൽ അറിയുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ബുദ്ധി കൊണ്ട് അറിയുന്നതല്ല. ഉദാഹരണമായിട്ട് നമ്മൾ വായിക്കുന്നു, മറിയം ജോസഫിനെ അറിഞ്ഞില്ല എന്ന്, അഥവാ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടില്ല എന്ന്. അപ്പോൾ ബന്ധപ്പെടൽ ആണ് അറിയൽ. അതെ, നമ്മൾ സ്വാഭാവികാർത്ഥത്തിലും അത് തന്നെയാണ്. ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ആളിനെ വ്യക്തിപരമായിട്ട് അറിയുകയാണ്, എന്നിട്ടൊരു ബന്ധം ഉണ്ടാകുകയാണ്. ഇല്ലാത്തവർ ചുമ്മാ ബുദ്ധി കൊണ്ട് അറിഞ്ഞു എന്ന് പറയുന്നു മാത്രം. നമുക്കറിയാം, ബുദ്ധി കൊണ്ട് ബൈബിൾ അറിയുന്നവർ, ഈശോ അറിയുന്നവർ ധാരാളം ലോകത്തിലുണ്ട്. ഇങ്ങേറ്റം നാസ്തികർ പോലും ഈശോയെ, ദൈവത്തെ ബുദ്ധി കൊണ്ട് അറിയുന്നു. അതല്ല ഇവിടെ ബൈബിൾ ഉദ്ദേശിക്കുന്നത്. യേശുവുമായി, പിതാവുമായി വ്യക്തിപരമായി ഒരു ബന്ധം. നമുക്കറിയാം, ഇന്ന് അത് പിശാച് പലതരത്തിലും കടന്നു വന്ന് ഈ ബന്ധത്തെ അത് തകർത്ത് കളയുവാനാണ് നോക്കുന്നത്, ഈശോയെ അറിയാതിരിക്കാൻ. അവിടെ ലൗകികമായിട്ടുള്ള അറിവുകൾ കൊണ്ടുവരികയാണ്. അത് പിശാച് ഏതോ തരത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ആറാം പൗലോസുമാ പാപ്പ പറഞ്ഞതുപോലെ 79 എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു, തിരുസഭയിലെ ചില ചുളിവുകളും കുറവുകളും കണ്ടുകൊണ്ട് പിശാച് തിന്മയുമായിട്ട്, തിന്മയുടെ പുകയായിട്ട് കടന്നു വന്നുവെന്ന്. അങ്ങനെ മതേതരത്വം, ആവേശിക സിദ്ധാന്തം, യുക്തിവാദം, നിരീശ്വരത്വം തുടങ്ങിയവയൊക്കെ അത് കൊണ്ടുവന്നാണ്. അത് സഭയിലും കുടുംബത്തിലും ഇന്ന് വ്യക്തികളിലും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്കറിയാം, അവന്റെ വ്യക്തിപരമായി ഈശോ അറിയുക, സ്നേഹിക്കുക, അത് പ്രാർത്ഥനയിലൂടെയാണ് സാധിക്കുന്നത്, കുരാശകളിലൂടെയാണ് സാധിക്കുന്നത്. ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പിശാചിന്റെ പ്രവർത്തനം നമുക്ക് അത് കാണാനായിട്ട് അത് സാധിക്കും. ഇനിയും നമുക്കറിയാം, ഇന്ന് നമ്മൾ കേട്ട ഈ കഴിഞ്ഞ ഞായറാഴ്ച, ഈ ഞായറാഴ്ച കേട്ടത് എന്താണ് ബൈബിളിൽ? ഈശോ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഞാൻ ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ്. ഇവിടെ ഈശോയെ നമ്മൾ പ്രത്യേകമായി നോക്കി കാണാൻ സാധിക്കും. ഈശോ ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം, ഈ തിരിച്ചറിവ് ഉണ്ടാവണം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും, ഈശോയിലേക്ക് വരാനായിട്ട് എല്ലാവരും, അവനിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ടും രക്ഷ പ്രാപിക്കാനും. എന്നാൽ രക്ഷ പ്രാപിച്ച നമുക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ പ്രത്യേക പ്രാർത്ഥനയും അത് കരുതലും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ നിത്യജീവൻ, നിത്യജീവൻ എന്ന് പറയുന്നത് എവിടെയാണ്? അത് അവിടുത്തെ പുത്രനിൽ ആണ്. അവിടുത്തെ പുത്രനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:11-12. അപ്പോൾ ഈശോയെ കൂടാതെ നിത്യജീവൻ സ്വന്തമാക്കാൻ ആവില്ല. ഇത് മനസ്സിലാക്കണം. ഒന്നെങ്കിൽ അഗ്രഹത്താലുള്ള ജ്ഞാനസ്ഥാനം വഴി, അല്ലെങ്കിൽ രക്തത്താലുള്ള ജ്ഞാനസ്ഥാനം വഴി, അഥവാ ജലത്താലുള്ള സ്ഥാനം വഴി, ആരായാലും വെറുതെ വിശ്വസിച്ച പോരാ ബുദ്ധി കൊണ്ട്. വെറുതെ ബുദ്ധി കൊണ്ട് അറിഞ്ഞാൽ പോരാ, പിന്നെയോ ആത്മാവിനെ സ്വീകരിച്ച് മതിയാവും. ആത്മാവിലൂടെയാണ് നിത്യജീവൻ ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് പല കത്തോലിക്കരും അതുപോലെ ഓർത്തഡോക്സുകാർക്കും അവർക്കും മരിച്ച ശേഷം ഉണ്ടാകാൻ പോകുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും നന്മ പ്രവൃത്തികൾ ചെയ്താൽ അവരെങ്ങനെയും സ്വർഗത്തിൽ നിത്യജീവനിലേക്ക് പൊക്കോളൂന്ന്. ആ ശരിയാണ്, ഒരു പക്ഷേ നിത്യദേശം കരസ്ഥമാക്കാനുള്ള വിശുദ്ധീകരണം അവർ പ്രാപിച്ചിട്ടില്ലായിരിക്കാം. അതാണല്ലോ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള പഠനം തന്നെ. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലാണ്. നാം ദൈവരാജ്യത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അനിയും അവിടെ നമ്മൾ ഒരു കാര്യം അത് അറിഞ്ഞുകൊള്ളണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എന്താണെന്നറിയാമോ? എഫേസ്യർക്ക് ലേഖനം 5:18 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത്
ആത്മാവിലൂടെ നാം ഓരോരുത്തരും നിത്യജീവന് വേണ്ടിയിട്ട് മുദ്രിതരായിരിക്കണം. ഹല്ലേലൂയ. 4:30 അധ്യായം 4:30. ഇനി നമ്മൾ ഓർക്കണം, നമുക്ക് ഒരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ, അന്യരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ വിസ വേണം ഇല്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും. ആദ്യം കിട്ടുന്നത് താൽക്കാലിക വിസ ആണ്, ഏതാനും മാസത്തേക്ക്, ചില 3 മാസം 6 മാസം, പിന്നെ 1 വർഷം, ഇങ്ങനെ അതെ നീട്ടി നീട്ടി അവസാനമാണ് അത് അവിടെ പോയി താമസിക്കാനുള്ള വർഷങ്ങളോളം, അല്ലെങ്കിൽ ജാജീവനാന്തം ജീവിക്കാനുള്ള പെർമനന്റ് ആയിട്ടൊരു വിസ കിട്ടുന്നത്. അപ്പോൾ ഈശോ ഇവിടെ പറയുന്നത് എന്താണ്? അഥവാ പൗലോസപ്പസ്തലം പറയുകയാണ്, ജ്ഞാനസ്ഥാനത്തിലൂടെ നമുക്ക് ഈ താൽക്കാലിക വിസ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ താൽക്കാലിക വിസ അത് പെർമനന്റ് ആക്കണം, നിത്യമാക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദാനധർമ്മം ചെയ്യണം, ദേവാലയത്തിൽ പോയി പള്ളി പങ്കുകൊള്ളണം, വിശോയുടെ ശരീരം രക്തം സ്വീകരിക്കണം. ഇതെല്ലാം വഴിയായിട്ട് ഈ വിസ കിട്ടാനായിട്ട് അത് പെർമനന്റ് ആക്കാൻ അത് തീരുമാനമെടുക്കേണ്ടത്. അത് അഥവാ നമ്മുടെ ഈ ജീവിതം തന്നെ അതിനുവേണ്ടിയാണ്. നിത്യജീവനിലെ കണ്ടുകൊണ്ട് അതിന്റെ അച്ചാരമേ അടച്ചിട്ടുള്ളൂ. പൗലോസ് പറഞ്ഞ അച്ചാരം എന്നാ, അച്ചാരം കൊടുത്തേ ഉള്ളൂ മാമോസ വഴിയായി. അച്ചാരം കൊടുത്ത പോലെ ബാക്കിയുടെ തീർത്തടയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രാപ്തി ഉള്ളൂ. നമുക്കറിയാം, ഒരു താൽക്കാലിക വിസ കിട്ടുന്ന ആള് ആ രാജ്യത്ത് നല്ലവനായിട്ട് ജീവിച്ച് നല്ല അഭിപ്രായമൊക്കെ കൊടുത്ത് അത് അങ്ങനെയൊക്കെയാണ് അവസാനം നിത്യമായിട്ട് അത് അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ജീവിക്കാനായിട്ടുള്ള ആ വിസ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നിത്യരാജ്യത്തിലേക്ക് പ്രവേശനവും. മക്കളെ, അതിനുവേണ്ടി നമുക്ക് അത് പ്രയത്നിക്കണം. അത് ഞാൻ തമാശ രൂപേണ പറയുന്നത്, മരിക്കുമ്പോൾ, മരിച്ച ശേഷം ആദ്യം കാണുന്ന പത്രശ്ലീഹായ പത്രോഷ താക്കോലുമായിട്ട്, സ്വർഗത്തിന്റെ താക്കോലുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം നോക്കുന്ന വിസ ഉണ്ടോ എന്നാണ്. ഹല്ലേലൂയ. അത് താൽക്കാലിക വിസ ആണെങ്കിൽ പറയും അങ്ങോട്ട് പറയണ ശുദ്ധിയ സ്ഥലത്തിലേക്ക്, വിസ ഇല്ലെങ്കിലോ നരകത്തിൽ പോകാൻ പറയും. അതെ, എന്നാ നിത്യ വിസ, അതായത് പരിശുദ്ധ ജീവിതത്തിലൂടെ പുണ്യജീവിതത്തിലൂടെ ഈശോ സ്വന്തമാക്കിയ സാക്ഷ്യമുണ്ടെങ്കിൽ, ഇതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് 5:11, നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. ഈ ക്രൈസ്തവ സാക്ഷ്യം, ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സാക്ഷ്യം പറയുന്നതല്ല. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ധ്യാനിച്ചപ്പോൾ തലവേദന പോയി, എന്റെ നടുവിന്റെ വേദന പോയി, എന്റെ ക്യാൻസർ പോയി, അതല്ല സാക്ഷ്യം മക്കളെ. യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് ഈശോയോടുള്ള ആ ജീവിതത്തിന്റെ സാക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ട്, നിങ്ങൾ യേശുവിലും യേശു നിങ്ങളിലുമാണ്, നിങ്ങൾ അറിയുന്നില്ലേ? അതെ, എങ്കിൽ അതെ, നിങ്ങൾക്ക് ആ സാക്ഷ്യം നിങ്ങൾക്കുണ്ട്. ഈ സാക്ഷ്യമായിട്ടാണ് അതെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നത്. അപ്പൊ പത്രോസ് നോക്കും, അതെ നിനക്ക് ആ സാക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒക്കെ പൊക്കോ, സ്വർഗത്തിലേക്ക് പൊക്കോളാൻ പറയും. പ്രിയ മക്കളെ, ഇതൊക്കെ അതെ ഞാൻ വ്യക്തമായും പച്ചയായിട്ടും പറയുകയാണ്, നമ്മുടെ ജീവിതം അതായിരിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോ ജീവിക്കുക. നമുക്ക് വലിയ മാതൃക പൗലോസ് ശ്ലീഹായ കാണാൻ സാധിക്കും. അവൻ അത് മരത്തെ പീഡിപ്പിച്ചവനായിരുന്നു. മരത്തിൽ ചേരുന്നവരെ, ക്രിസ്തു മതത്തിൽ സ്വീകരിക്കുന്നവരെ പീഡിപ്പിച്ച് കൊന്നെടുക്കാൻ അനുവാദവും വാങ്ങിച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് പോയപ്പോഴാണ് മാനസാന്തരം ഉണ്ടായെന്ന് ഓർക്കണം. അവിടെ വെച്ച് അത് അവൻ മാനസാന്തരപ്പെട്ടു, പരിശുദ്ധാത്മാവനെ സ്വീകരിച്ചു, അനനിയാസു വഴി. അന്നു മുതൽ അവന്റെ ജീവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതെ ആ വലിയ യുദ്ധം, തിന്മയോടുള്ള യുദ്ധം നടത്തി, അവൻ എപ്രകാരം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു, അതുപോലെ അവൻ അവനെ തന്നെ പീഡിപ്പിച്ചു. സ്വയം പരിത്യാഗങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് വചനം പ്രഘോഷിച്ചു, അവസാനം പറഞ്ഞു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ എന്റെ ക്രിസ്തു ജീവിക്കുന്നു. അത് ഇതാണ് സാക്ഷ്യം. ഇത് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. നിശ്ചയമായിട്ടും അത് പിശാചിന് ഇത് ഇഷ്ടമില്ല, ഇപ്രകാരം ഇതിന് നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. എന്നാൽ നമുക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അതെ നമുക്ക് തിരസ്കരിക്കേണ്ടവയെല്ലാം തിരസ്കരിക്കാം. അത് ഇതിനുള്ള തിരിച്ചറിവ് നോക്കുണ്ടാകണം. തിരിച്ചറിവ് മാത്രം പോരാ, തിരിച്ചു പോക്കലും വേണം. അതെ, തിരിച്ചറിഞ്ഞാൽ ചിലതൊക്കെ അത് നശിപ്പിച്ച് കളയണം, എന്നിട്ട് മുന്നോട്ട് പോകണം ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട്. ഇതാണ് അതെ ക്രിസ്തീയ അതെ ജീവിതം. നമുക്ക് അതെ ഈ നിത്യജീവൻ ആ ഈ അമേരിക്കൻ ഫാസ്റ്റ് ആഹാരം, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും, റെഡിമെയ്ഡ് അല്ല. നമ്മുടെ നിത്യജീവന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചേ മതിയാവൂ. ഈ പ്രയത്നം നിത്യമായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് താൽക്കാലികമായിട്ടുള്ളവയെ നിത്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. മനോഹരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹ എഴുതിയ കൊരിന്തോസുകാർക്കെഴുതിയ 2 ലേഖനത്തിന്റെ
ഒരു ഭാഗം വളരെ മനോഹരമാണ്. 16 മുതൽ വചനങ്ങൾ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങൾ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അനശ്വരങ്ങൾ അദൃശ്യങ്ങൾ അനശ്വരവും ആണ്. എത്രയോ മനോഹരമായ പഠനം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് അത് ഈ അനശ്വരതയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അത് കാത്തിരിക്കുന്നവരായിരിക്കാം. യേശു ക്രിസ്തുവിനും ജീവിക്കുന്നു, എൻ്റെ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിനും ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാമെന്ന് യേശുവേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാമെന്ന് യേശുവേ. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കണ്ണുകൾ അടയ്ക്കൂ. കർത്താവേ, എന്റെ വചനം ശ്രവിക്കുന്നവരെ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. മാതാവിന്റെ വെമ്പലൻ ഹൃദയത്തോടെ അർപ്പിക്കുന്നു. നശ്വരമായവയല്ല, അനശ്വരമായവയെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള പ്രവണതയും ആഗ്രഹവും തീഷ്ണതയും എല്ലാം ഈ മക്കൾക്ക് ഈ നോയമ്പ് കാലത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളൊക്കെ ഒത്തിരി ഭൗമികാരിയിൽ ജീവിച്ചുപോയി, ഭൗമാരികൾക്ക് വേണ്ടി ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ അതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതെ, ഞങ്ങളുടെ ദൗർഭാഗ്യമാണ്. അതെ, പൗരസഭസ്ഥലം തന്നെ പറഞ്ഞതുപോലെ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിൽ പ്രത്യാശയും വിശ്വാസവും വയ്ക്കുന്നെങ്കിൽ മറ്റാരേക്കാൾ നിങ്ങൾ അതെ ദൗർഭാഗ്യവാന്മാരാണ്. കാരണം ഈശോയിൽ ദൗർഭാഗ്യതലാണ് ഞങ്ങൾ ജീവിച്ചു പോലെ ഇന്നുവരെ. ഇനിയും അങ്ങനെയല്ല ഭാഗ്യവാന്മാരാ ജീവിക്കുവാൻ കർത്താവ് കൃപതരൂ. കർത്താവെ, അങ്ങയെ ലക്ഷ്യമാക്കിക്കൊണ്ടും അങ്ങയുടെ പൗരത്വം മുന്നിൽ കണ്ടുകൊണ്ടും, പൗരസ് ഗ്രഹങ്ങൾ പറഞ്ഞല്ലോ പൗരത്വം അതെ ഇവിടെയല്ല സ്വർഗത്തിലാണ് എന്ന്, ഈ പൗരത്വത്തിന് വീശ സ്വായത്തമാക്കുവാൻ കൃപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരും പരിശുദ്ധാത്മാവ് നൽകി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരെ മാത്രമല്ല, ഇവരുടെ ബന്ധുമിത്രാദികളെയും കുടുംബത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നോയമ്പുകാലം കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിക്കുവാൻ അനുഗ്രഹം കൊടുക്കണമേ. കർത്താവിന്റെ കൃപയാലും ആശീർവദത്താലും ഞാൻ നിങ്ങളെ നിറയ്ക്കുന്നു, ആശീർവദിച്ചനുഗ്രഹിക്കുന്നു. നിങ്ങളോരോരുത്തരുടെയും ശിരസിൽ ഞാൻ കൈകൾ വെച്ച് ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ. പ്രൈസ് ദി ലോർഡ്.